السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا آتيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وأغصنا انظرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ പുന്നാരമുത്തിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഒരു വലിയ വയല് പറയാൻ സമയം ഇല്ല. ഇവിടെ നല്ല വയലു നിങ്ങൾ കേട്ട് അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി സജ്ജരായി നിൽക്കുന്ന നിങ്ങളോട് ഒരു വയലു പറയേണ്ട ആവശ്യം ഇല്ല. അൽഹംദുലില്ലാഹ്, നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിന്റെ നേതാവാകുന്ന പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ആരുടെ നേതാവ്? സഹാബത്തിന്റെ മാത്രം നേതാവല്ല, അന്നുള്ള ജനങ്ങളുടെ മാത്രം നേതാവല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വസ്തുക്കളുടെയും
നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന അതിന്റെ വാർഷിക മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടും സന്തോഷിക്കേണ്ട. ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ആരാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം, ആ ശരീരത്തിനെ എത്രത്തോളം നാം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് രോഗം പിടിപെട്ടു പോയാൽ, പോകട്ടെ നമ്മുടെ കണ്ണിന് രോഗം വന്നാൽ, തലക്ക് രോഗം വന്നാൽ, നമ്മുടെ കരളിന് രോഗം വന്നാൽ, അതിനെ ചികിത്സിച്ച് നാം മാറ്റുമെങ്കിൽ അതേ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ആരാണെന്നറിയോ? ഹബീബായ തങ്ങൾ ആരാണെന്നറിയോ? النبي أولى بالمؤمنين من أنفسهم أدينك الكوان نبي الله حبيبا يا محمد رسول الله صلى الله عليه وسلم دنگل إيمان الله ونسمن دي جڑ دولو അവന്റെ സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടത് കരളായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഇൻഷാ അല്ലാഹ് ആ തങ്ങളുടെ ഉമ്മത്തിയാകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നു. അൽഹംദുലില്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് അമ്പിയാക്കൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അല്ലാഹുമ്മ ജഅൽനീ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിയാകാൻ ദുആ ചെയ്ത അമ്പിയാക്കൾ ഒരുപാട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു മഹാനാ അലി റൂഹുല്ലാഹി ഈസാ അലൈഹി സലാം. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനി വരുന്നത് ഹബീബായ തങ്ങളുടെ ഉമ്മത്തിയായിട്ടാണ് കേട്ടോ. ഇനി ദജ്ജാലിനെ കൊല്ലാൻ പോലേ വരുന്നത് എങ്ങനെ? മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായിട്ടാ. ഇൻഷാ അല്ലാ ഞാൻ നീട്ടി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ ശരീരത്തേക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട കരളായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്, ആ തങ്ങളുടെ പേരിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇൻഷാ അല്ലാഹ് ആ മുത്തിനെ പിടിച്ചുകൊണ്ട് നമുക്ക് പടച്ച റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. അതിനു വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അൽഹംദുലില്ലാഹ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഇന്നല്ലാഹ അല്ലയാകുന്ന റബ്ബുണ്ടല്ലോ. ആരാണ് മോനെ നിന്റെ റബ്ബ് എന്നറിയോ? ഖാലിഖായ റബ്ബ് ആരാണ്? നിന്നെ പോറ്റി വളർത്തുന്ന റബ്ബല്ലേ? നീ നിസ്കാരത്തിന് 17 പ്രാവശ്യം നീ പടച്ച റബ്ബിന്റെ സിഫത്ത് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ പോറ്റി വളർത്തുന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. ഈ ദുആ ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ സിഫത്ത് ഓരോ നിസ്കാരത്തിലും അവൻ എടുത്തു പറയുകയാ സൂറത്തുൽ ഫാത്തിഹയിലൂടെ.
എങ്കിൽ ആരാണ് റബ്ബ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണോ. എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, അല്ലാഹു നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂ, കുറച്ച് കഴിഞ്ഞാൽ മധുരം പറ്റൂല, ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റൂല, കുറച്ച് കഴിയുമ്പോ ഷുഗർ തുടങ്ങുകയാ, മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുകയാ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, അതെ, രണ്ടാഴ്ച മുമ്പ് എന്റെ ഖില്ലൂരിലെ പള്ളിയിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലാ തങ്ങളെ നിങ്ങൾ ദുആ ചെയ്യണം. എന്തിന്? രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി, രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി, അത് വേറൊരാളുടെ കിഡ്നി എടുത്ത് എന്റെ ശരീരത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ അതിന് 40,000,000 രൂപ ചെലവുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണോ, അല്ലാഹു നമുക്ക് തന്ന കിഡ്നി, ആ കിഡ്നിയുടെ വില എത്രയാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണോ. അതേപോലെ മിഞ്ഞാന്നൊരു മനുഷ്യൻ വിളിച്ചിട്ട് ഉജ്ജരഭാഗത്തിൽ നിന്ന്, അല്ലാഹ് തങ്ങളെ തലയിലേക്ക് തലച്ചോറിലേക്ക് പോകുന്ന അതിലേക്കുള്ള ഒരു പമ്പ് ചെയ്യുന്ന ഒരു നരമ്പ്, ആ നരമ്പിലൂടെ രക്തങ്ങൾ പമ്പ് ചെയ്യുന്ന, അതുകൊണ്ട് അതൊന്ന് മാറ്റാൻ അതിന് 15,00,000 രൂപ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വിലയൊന്ന് മനസ്സിലാക്കൂമിനിങ്ങൾ. അല്ലാഹു നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത ചെറിയ ഒരു കിഡ്നിയുണ്ടല്ലോ, ആ കിഡ്നിക്ക് അല്ലാഹു അതേ ഈ ഭൗതികമായ ലോകത്ത് ലക്ഷക്കണക്കിന് വില മതിക്കുന്നുണ്ടെങ്കിൽ, ഓ മനുഷ്യ നീ ആലോചിക്കണം, നീ ചിന്തിക്കണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. നിന്റെ ശരീരത്തെ കുറിച്ച് നീ മനസ്സിലാക്കിയാൽ നിന്നെ പുറത്തു വളർത്തുന്ന ഖാലിഖായ റബ്ബിനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാ, അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, രാവിലെ ഭക്ഷണം കഴിച്ചവരല്ലേ ഈ കൂട്ടത്തിൽ ഇല്ലേ, നാസ്ത കഴിച്ചവരുണ്ട്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചവരുണ്ട്, ഇനി രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നവരുണ്ട്. ഈ ഭക്ഷണമെല്ലാം പോയത് എവിടേക്കാണ്? വാറ്റിലേക്കാണ്. വാറ്റിന്റെ ഉള്ളിലൊരു ഡ്രൈവറെ അല്ലാ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തില് ഭക്ഷണം അങ്ങോട്ട് കയറി, അത് രക്തങ്ങളായി, അത് മൂത്രങ്ങളായി, അത് മാംസങ്ങളായി. പടച്ച റബ്ബ് നമ്മുടെ നാം കഴിച്ചു പോയ ഭക്ഷണത്തിന് നിയന്ത്രിക്കുന്ന ഖാലിഖായ റബ്ബാണ്. അതാണ് മുസൽമാന്റെ 17 പ്രാവശ്യം ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ പോറ്റി വളർത്തുന്ന അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും റബ്ബേ. നീ എത്ര വലിയ കാരുണ്യമുള്ള ആളാണ്. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചപ്പോ അതിനെ കാഷ്ടങ്ങളായി പുറത്തേക്ക് തള്ളി, അതിനെ മൂത്രങ്ങളായി പുറത്തേക്ക് തള്ളി, അതിനെ രക്തങ്ങളായി ശരീരത്തിൽ പമ്പ് ചെയ്യിപ്പിച്ച എന്റെ ശരീരത്തെ പോറ്റി വളർത്തുന്ന അല്ലാ, നീ വല്ല നാഥനാണല്ലോ അല്ലാ. മുസൽമാനായ മനുഷ്യൻ അവന്റെ 5 വഖത്ത് നിസ്കാരത്തിൽ പറയേണ്ടതല്ലേ മുഅ്മിനീങ്ങളെ? ഒന്ന് ചിന്തിക്കണേ, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നേരം മൂത്രമൊഴിക്കാൻ, ഒരു നേരം കാഷ്ടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അല്ലാ മംഗലാപുരത്തെത്തി ഡോക്ടർമാർ പരിശോധിച്ചു നോക്കുമ്പോ അതേ 65 കൊല്ലം ജീവിച്ച ആജിയാമാരി കൂട്ടത്തിലുണ്ട്, ഈ സ്റ്റേജിലുണ്ട്. 65 കൊല്ലം ഭക്ഷണം കഴിച്ചിട്ട് അതേ നീ രാത്രി കിടന്നുറങ്ങിയിട്ട് നീ രാവിലെ എഴുന്നേറ്റ് അതേ നീ ബാത്റൂമിലേക്ക് പോയി, അല്ലാ നിന്നെ റബ്ബ് സുബ്ഹാനഹു വതആല നിയന്ത്രിക്കുന്നത് കണ്ടോ? നിന്റെ മൂത്രത്തിന് ഒരു തടസ്സം അല്ലാഹു തന്നില്ല. എത്ര വലിയ റബ്ബാണ് റബ്ബ്! ആ റബ്ബ് നമ്മെ പോറ്റി വളർത്തുന്നത് കണ്ടോ?
അതേ ഒരു മനുഷ്യൻ ഒരു നേരം ഒരു മൂത്രം ബന്ധായി പോയാൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് എത്തിക്കാൻ മനുഷ്യൻ പാടുപെടുകയാ. നിങ്ങളൊന്ന് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ചെല്ലണോ? ഒരിറ്റ് മൂത്രം പോകാനാണ് തങ്ങളെ വിഷമിക്കുന്നത്. ദുആ ചെയ്യണേ. പറയുന്നത് എത്ര പേരാണ് അല്ലാഹു തന്ന ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹു തന്ന ആരോഗ്യമാണ്. യുവാക്കളെ ഉമ്മമാരെ ചിന്തിക്കണേ. ഈ പടച്ച റബ്ബിനെ മറക്കുന്ന കാലമാണല്ലോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. നാം പാടുപെടുന്ന ഡോക്ടർമാരെയാണ് കാണുന്നതെങ്കിൽ നിന്നെ അല്ലാഹു ഉറക്കുന്നു. ഉറക്കുമ്പോ നിന്റെ റൂഹിനെ അല്ല സംരക്ഷിക്കുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കുന്നു, നിനക്കല്ല ഭക്ഷണം തരുന്നു. എന്തൊരു റബ്ബാണ് ഖാലിഖായ റബ്ബല്ലേ നീ? ആ പടച്ച റബ്ബാണ് പറയുന്നത് ഇന്നല്ലാഹ അല്ലയാകുന്ന റബ്ബുണ്ടല്ലോ. വമലായികതുഹു അവന്റെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനല്ല. ഈ കമ്പളവിട്ടു കമ്പളവിട്ടു എന്ന നാട് ഈ നാട്ടിന് മാത്രമുള്ള മലക്കല്ല, ഒരുപാട് നാടുകളിൽ നിറഞ്ഞു കിടക്കുന്ന മലക്കുകൾ. അതിന്റെ എണ്ണങ്ങൾ എത്രയാണ് അല്ലാഹുവിനെ മാത്രമല്ലേ അറിയുകയുള്ളൂ. ആ മലക്കുകൾ മുഴുവനും അൽഹംദുലില്ലാഹ്. ലോകത്തിന്റെ നേതാവ് പുന്നാരമുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകള് സലാത്ത് ചൊല്ലുകയാ, അല്ലാഹു ചൊല്ലുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ, സുന്നിയായ മനുഷ്യ എന്നാണ് അല്ലാഹ് വിളിച്ചു പറഞ്ഞത്. ഓ മുഅ്മിനായ മനുഷ്യ എന്നാണ് അല്ലാഹു വിളിച്ചു പറഞ്ഞത്. അല്ലാഹ് നിങ്ങളൊന്ന് ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, അല്ലാഹു വിളിച്ചത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യ, സല്ലോ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലണേ. വസല്ലിമൂ, നീ സലാം ചൊല്ലിക്കൊണ്ടിരിക്കണോ? ഇത് വിശുദ്ധമായ ഖുർആനിൽ എനക്ക് ഭക്ഷണം തന്ന, എനക്ക് വെള്ളം തന്ന, എനക്ക് ആരോഗ്യം തന്ന ഖാലിഖായ റബ്ബ് ആ പുന്നാരമുത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോ ഈമാനുള്ള മനുഷ്യ ഹബീബായ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുന്നു. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വിളിച്ചത്, ഇവിടെ വഹാബികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അവർ ശർദിനെ തൊട്ടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്താണ് വിവരമില്ലാത്ത വഹാബികളാണ് ഇല്ലേ? കേവലം പരിഭാഷ നോക്കി അർത്ഥം പറയുന്ന വഹാബികൾ, അവരെ ശർദിനെ തൊട്ടു. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഈ നാട്ടിലൊന്നും അങ്ങനെയില്ല അല്ലേ? ഞാന് ഈ നാട്ടിലൊന്നും അങ്ങനെയില്ല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസ അല്ലാഹു സിർഹുൽ അസീസ് എന്ന മഹാൻ അല്ലാഹുവിന്റെ ദീന് നമ്മുടെ പരിസരത്ത് പ്രചരിപ്പിച്ചു തന്നത്. അൽഹംദുലില്ലാ, ആ ശരിയായ ദീനിന് ഒരു മാറ്റമില്ല. ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഖുർആനിന് അർത്ഥം പറയേണ്ടത് ആരാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ. ആ തങ്ങൾ എങ്ങനെ അർത്ഥം പറയണോ അതേ ഖുർആനിൽ ജിബ്രീൽ അലൈഹി സലാത്തു വസലാം ആയത്തുകൾ ഇറക്കി കൊടുത്തു.
ആയത്ത് മുഴുവനും അതിന്റെ അർത്ഥം പറയേണ്ടത് പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ അവിടുത്തെ ജീവിതം ഖുലുഖുഹു ഖുലുഖുൽ ഖുർആൻ ഹബീബായ തങ്ങളുടെ സ്വഭാവം ഖുർആനിക സ്വഭാവമാണ് അവിടുത്തെ ജീവിതം മുഴുവനും അഫ്ആലുകൾ അഖ്വാലുകൾ മുഴുവൻ ഹറകാത്ത് സകനാത്ത് മുഴുവനും ആ ഖുർആനിന്റെ വ്യാഖ്യാനം തന്നെയാ അത് പഠിച്ചവരാണ് സഹാബത്ത് അത് പഠിച്ചവരാണ് താബിഈങ്ങൾ അത് പഠിച്ചവരാണ് തബഉ താബിഈങ്ങൾ അത് പഠിച്ചവരാണ് മാലിക്കുദ്ദീന റളിയല്ലാഹു അൻഹു അത് പഠിച്ചവരാണ് താജുൽ ഉലമാ ഖദസല്ലാഹു സിർറഹുൽ ലദീദ നമഹാൻ അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കട്ടെ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ ചില ആൾക്കാർ ചോദിക്കും അല്ലേ എന്റെ മകൻ സുന്നി അല്ലാത്ത സ്കൂളിൽ പോയാൽ എന്താ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലാഹു നമ്മെ കാക്കട്ടെ നിങ്ങൾക്കറിയോ വഹാബി എന്ന് പറഞ്ഞാൽ സലഫി എന്ന് പറഞ്ഞാൽ മൗദൂദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വിവരമില്ലാത്ത ഒരു വർഗം തന്നെയാ അല്ലാഹു നമ്മെ കാക്കട്ടെ അവരെ ശറിനെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കട്ടെ ഞാൻ ചുരുക്കി പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഈ നാടിന്റെ പേര് കൊളംബെ നല്ല പേര് വെക്കണം കൊളംബെ എന്ന് വെക്കരുത് ഇല്ലേ നല്ല പേരാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ ഈ കൊളംബെയിൽ പള്ളി ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലങ്ങളായി കൊറേ കൊല്ലായി അതേപോലെ കമ്പളം വെട്ടൂല ഇല്ലേ ഇവിടെ കൊറേ കൊല്ലങ്ങളായി പള്ളി ഉണ്ടാക്കി ഈ പള്ളിയിൽ വാങ്കുവിളി തുടങ്ങിയിട്ട് എത്ര കൊല്ലങ്ങളായിട്ടുണ്ട് ആ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ആ നിസ്കാരമുണ്ടല്ലോ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങിയിട്ട് സലാം കൊണ്ട് പടച്ച റബ്ബിനോട് സംഭാഷണം ചെയ്യുന്ന നിന്റെ നിസ്കാരത്തിന് അല്ലാഹുവിനോട് സംഭാഷണം നടത്തുന്ന നിന്റെ നിസ്കാരോ ആ നിസ്കാരത്തിൽ ഈ കമ്പളവെട്ടു നാട്ടിൽ ഒരുപാട് കൊല്ലങ്ങളായി പള്ളിയുണ്ടാക്കിയിട്ട് അവരുടെ നിസ്കാരത്തിൽ മുഴുവനും വിളിച്ച ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ ആരാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയോ വിളിക്കാത്ത നിസ്കാരമുണ്ടോ ഓതാത്ത സ്ഥലമുണ്ടോ അതേ കമ്പളവെട്ടു നാട്ടിന് മാത്രമല്ല പുത്തൂർ നാട്ടിന് മാത്രമല്ല മംഗലാപുരത്ത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല ലണ്ടനിൽ മാത്രമല്ല മക്കയിൽ മാത്രമല്ല ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടോ 24 മണിക്കൂറും അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ ധ്വനി കേൾക്കുമ്പോ അവിടെ നിസ്കാരങ്ങൾ നടക്കുമ്പോ പടച്ചറമ്പിനോട് സംഭാഷണം നടത്തുമ്പോ ആ നിസ്കാരം സ്വഹീഹാകാന് ആ നിസ്കാരത്തിൽ ഹബീബായ തങ്ങളെ വിളിക്കണേ അസ്സലാമു അലൈക അയ്യുഹ നബിയോ ഓ മദീനത്ത് കിടക്കുന്ന നബിയേ ഞങ്ങളെ കരളായ നബിയേ അങ്ങേക്ക് സലാമുണ്ടാകട്ടെ വസല്ലിമോ ഖുർആൻ പറഞ്ഞതിന്റെ മോജിദത്ത് നിങ്ങൾ കണ്ടോ അല്ലാഹു സലാത്തു ചൊല്ലുമ്പോ മലക്കുകൾ ചൊല്ലുമ്പോ ഈമാനുള്ളവൻ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം കേട്ടോ
വസല്ലിമു സലാം പറഞ്ഞു കൊണ്ടിരിക്കണം കേട്ടോ. അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ് ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ കിന്നൂറിൽ സലാത്ത് കഴിഞ്ഞു. സലാത്ത് കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാ ഒരുപാട് എയ്ഡ്സ് മാറിയ റിപ്പോർട്ടുമായി എന്റെ അരികിലേക്ക് വരുന്നത്. തങ്ങളെ ഞങ്ങളെ എയ്ഡ്സ് മാറിയിട്ടുണ്ട്, ഇതാ റിപ്പോർട്ടുമായി എന്റെ അരികിലേക്ക് വന്ന്. ആ സദസ്സിൽ വന്നവരുണ്ടെങ്കിൽ അറിയാം, സ്റ്റേജിലേക്ക് വന്ന് അൽഹംദുലില്ലാ മാറൂല എന്ന് 199% മാറൂല എന്ന് വിധി എഴുതിയ ക്യാൻസർ രോഗം 99% മാറുകയില്ല. ഡോക്ടർമാർ അൽഹംദുലില്ലാ കില്ലൂരിലെ സലാത്തിന് വന്ന് അൽഹംദുലില്ലാ സന്തോഷത്തോടെ ഈ കഴിഞ്ഞ സലാത്തിന് വന്നിട്ട് തങ്ങളെ അൽഹംദുലില്ലാ ഈ രോഗം അല്ലാഹു മാറ്റി തന്നിട്ടുണ്ട്. കില്ലൂരിലെ വലിയ തങ്ങളാണ് ഭയങ്കര ജഗമുകയാണെന്ന് പറയാനല്ല. എന്റെ ഉമ്മമാരെ യുവാക്കളെ, നാം ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് പടച്ചുറപ്പ് പരീക്ഷിച്ചേക്കാം, പക്ഷേ ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ചാലുണ്ടല്ലോ നിനക്കല്ലാഹു തരുന്ന മാരക രോഗത്തെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അതിന് നിരവധി തെളിവുകളുണ്ട്. അതല്ലേ വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുത്ത ഒരു ആയത്ത് നബിയേ തങ്ങൾക്ക് ഒരുപാട് അധികാരം അല്ലാഹു തന്നിട്ടുണ്ട്. തങ്ങളെ ബേജാറാകണ്ട, അബ്ദുൽ കൗസറിന്റെ അധികാരമുണ്ട്. അല്ലാത്ത ഒരുപാട് അധികാരങ്ങൾ ദുന്യാവിൽ നിന്ന് സ്വർഗം നൽകാൻ നബിയെ അങ്ങേക്ക് അല്ലാഹു അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം ദുന്യാവിൽ നിന്ന് തന്നെ കൊടുത്ത ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുത്തു. ഇൻഷാഅല്ലാഹ് ഏത് വലിയ രോഗമാണെങ്കിലും ഹബീബായ തങ്ങളെ ഒന്ന് വിളിച്ചാൽ, വിളിക്കേണ്ട മജ്ലിസിൽ ഒന്ന് വിളിച്ചാൽ അല്ലാഹ് ഉത്തരം ചെയ്യും കേട്ടോ. അതിനൊരുപാട് തെളിവുകളുണ്ട്. ഞാൻ നിർത്തുന്നു. എന്റെ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങള് ആ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാകണോ? സ്നേഹിക്കണമെങ്കിലോ ഹബീബായ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാകണോ? അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനെ ഒരു പരിചയം നമുക്കുണ്ടാക്കിയെടുക്കണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഈ നാട്ടിൽ ഹബീബിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ അല്ലാഹു സലാത്ത് ചൊല്ലുമ്പോ അതേ മലക്കുകൾ ചൊല്ലുമ്പോ ഈമാനുള്ളവൻ കടന്നിറങ്ങേണ്ട സമയമല്ല. അവൻ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണോ? ആ നിലക്ക് മഹബത്തുള്ളവരാകണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബിനോട് നമുക്കൊരു സങ്കടം പറയണം. ഇവിടെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നാം ഈ ഒരുമിച്ച് കൂടിയത് മദീനയിൽ നിന്ന് പുന്നാരമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ നിന്ന് കാണുകയാണ്. അൽഹംദുലില്ലാ ആരാണെന്നറിയോ? ഹബീബായ തങ്ങള്. ഇന്നർസൽനാക ശഹീദം വമുബശ്ശിറ യാ റസൂലല്ലാ
ഖിയാമത്ത് നാള് വരെ വരുന്ന ജനങ്ങൾക്ക് ഷാഹിദാണ് നബിയേ. ഹബീബായ തങ്ങള് നാം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും കാണുന്ന നേതാവാണ്. മദീനയിൽ നിന്ന് കാണുമല്ലോ. അൽഹംദുലില്ലാഹ്, ആ മുത്ത് കാണുമ്പോ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാകണോ. യുവാക്കളെ, പാതിരാ സമയം വരെ ഇന്ന് മൊബൈൽ എന്ന നാശത്തിലൂടെ നശിച്ചു പോകുന്ന വർഗമാണല്ലോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ ഈ നാട്ടിലുള്ള മുമ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹബീബിനെ നമ്മുടെ കരളാട് നമ്മുടെ ശരീരത്തേക്കാൾ സ്നേഹിക്കണേ. ഉമ്മമാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 101 വട്ടമെങ്കിലും ആ മദീനയിലേക്ക് സലാത്ത് ചൊല്ലണം. ആ മദീനയോടൊരു സലാം പറയണം. ആ മുത്തിനോട് സലാം പറഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നവരാകണോ? ആ മുത്തിന് നമ്മുടെ യക്ലയിലൊന്ന് കാണണോ? ആ മുത്തിന് നമ്മുടെ ഉണർവിലൊന്ന് കാണണോ? അതിന് അല്ല പറഞ്ഞ പണിയാണ് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ. ആ മുത്തിന്റെ മുഖം വല്ലാത്ത മുഖം തന്നെയാ, പ്രകാശിക്കുന്ന മുഖമാ. ആ മുഖത്തെ കാണലാ സഹാബത്തിന് കൊതിയായതെങ്കിലും നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട പിലാലുള്ളൂ. അല്ലാഹുവേ, അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസ് സ്വീകരിക്കണേ. അല്ലാ, ആരാണ് ബിലാല് തങ്ങളെന്നറിയോ? ഹബീബായ തങ്ങള് പറയുന്നു, ബിലാല് തങ്ങള് നിങ്ങൾ വാങ്ങ് വിളിക്കണേ എന്ന് പറയുമ്പോ വാങ്ങ് വിളിക്കുന്നവാ. നിങ്ങൾ ഇന്ന് മദീനത്ത് പോയാലറിയാം, ഹബീബായ തങ്ങളുടെ കാലത്ത് വാങ്ങ് വിളിച്ച സ്ഥലം അതേ സ്ഥലത്തിൽ നിന്ന് തന്നെ ഇന്നും വാങ്ങ് വിളിക്കുന്നു. ബിലാല് റളിയല്ലാഹു അൻഹു വാങ്ങ് വിളിക്കുന്നു, ഹബീബായ തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. പുന്നാരമുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മഹാനാ. ബിലാല് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖത്തെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. എന്തൊരു മുഖമാണ്! ഖുർആൻ പ്രശംസിച്ച മുഖമാണ്. വല്ലഹാ, പ്രകാശപൂരിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, നബിയെ തങ്ങളുടെ രോമങ്ങളെ തന്നെയാണ് സത്യം. ശരീരത്തിലുള്ള കറുകറുത്തതായ രോമങ്ങളെ തന്നെയാണ് സത്യം. അല്ലാഹു പ്രശംസിച്ച മുഖമാണ് ലോകത്തിന്റെ നേതാവ്. പുന്നാരമുത്തിന്റെ മുഖം ഇങ്ങനെ കാണാൻ സഹാബത്തിന് കൊതിയാണ്, ആഗ്രഹമാണ്, ആശയാണ്. എങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നമ്മുടെ ഈ ജീവിതത്തില് അൽഹംദുലില്ലാഹ് ഹബീബിന് വേണ്ടി നാം ജീവിക്കുന്നവരാകണോ? അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്നവനാകൂല, വേണ്ടാത്തത് ചിന്തിക്കുന്നവനാകൂല. എന്റെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ മദീനയിൽ നിന്ന് വഫാത്താകുകയാണ്. വഫാത്തായി എന്ന വാർത്ത കണ്ടപ്പോ സഹാബികൾ ബേജാറായി. അവര് പൊട്ടിക്കരഞ്ഞു. ആ കൂട്ടത്തിലാ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളോട് എല്ലാ സമയത്തും ഒന്നിച്ച് നിസ്കരിച്ച മഹാൻ ബിലാൽ റളിയ
الله عنه حبيب الله دمدينا إلينا نلقولا مدينة إلنا نادبدنا بلال رضي الله عنه أفريقيا نادلك نادبدو بلال رضي الله عنه من سلاكي حبيب الله دمدينا إلينا نستلكان حبيب الله مغمين غنيان يني نان كانا ديركان إذا وجاري جبلال رضي الله عنه نادبدو نادبدو كالنغل غين يبما مدينة بدو بند الله يندك كارل غدا كوننا مدينة إليك ذنن يام بوغنو يند أغره كوننا يند يواغل يوانا دد برنن يام ردنو نمود كارلان محمد رسول الله صلى الله عليه وسلم دنگل يتا بلال رضي الله عنه تيرج ورنو مدينة إليك مدينة إليك ورنبو مسجد النبوي يغنى بلي حبيبا يتنغل غدقنا مسجد النبوي ورد حجرات حجرات عائشة رولا شريف للي حبيبا يتنغل غدقنا مدينة بلي بلال رضي الله ഉമ്മമാരെ മനസ്സിലാക്കണം യുവാക്കളെ ചിന്തിക്കണം ആ പള്ളിയിലേക്ക് കയറുമ്പോ ഹബീബായ മുത്തിന്റെ ആ പൂമുഖത്തെ കാണാനില്ലാത്ത പള്ളിയിൽ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് ബിലാൽ റളിയല്ലാഹുവിനെ കയറി വന്നു നോക്കുമ്പോ റസൂലുള്ളാന്റെ പുള്ളി മകളാണ് ഹസൻ ഹുസൈനാർ റളിയല്ലാഹു അൻഹുമാ രണ്ട് മക്കളെയാണ് കാണുന്നത് ഓ ബിലാൽ തങ്ങളെ നിങ്ങൾ വാപ്പയുണ്ടാകുമ്പോ വാങ്ങി വിളിച്ച മഹാനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയിൽ നിന്നിട്ട് ഹബീബായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്ത് വിളിച്ചതുപോലെ ഒരു വാങ്ങി വിളിക്കണേ ബിലാൽ തങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി വിളിക്കാൻ സജ്ജരായി അവിടുത്തെ രണ്ട് കൈ ചെവിയിലേക്ക് കൈ വെച്ചു നിങ്ങൾ ശ്രദ്ധിക്കണേ ഉമ്മമാരെ ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങി വിളി തുടങ്ങുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന വാങ്ങിന്റെ ധ്വനി കഴിഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഇത് പറയാൻ ബിലാൽ തങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം എന്റെ ഹബീബായ തങ്ങൾ ഇമാമത്ത് നിന്നു ആ സമയത്ത് വാങ്ങി വിളിച്ചു ഹബീബില്ലാത്ത മദീനയിൽ ഞാൻ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയാൻ പറ്റാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണുപോയി ഉമ്മമാരെ യുവാക്കളെ ചിന്തിക്കണോ അവരുടെ ഇസ്കാണ് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്നേഹമാ ആ പ്രകടനമാകുന്നത് ആ സ്നേഹമാ എനിക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഇൻഷാല്ലാ തങ്ങൾ ബോധരഹിതനായി വീടല്ലോ ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക കൊണ്ടാണെങ്കിൽ ആ പരിസരത്തെങ്കിലും ഞാനും നിങ്ങളും എത്തണമെങ്കിൽ അല്ലാ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്ന ആളാണ് അൽഹംദുലില്ലാഹി നിസ്കരിക്കേണ്ടവനാ സുന്നത്ത് നിസ്കാരങ്ങൾ നിലനിർത്തേണ്ടവനാ അതിന്റെ പുറമെ ഇൻഷാ അല്ലാ നമ്മുടെ കരളായ മുത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലാ ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഞാൻ നിർത്തുന്നു എന്റെ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ
സ്വർഗം കൊടുത്ത വലിയ മഹാന്റെ ഉപദേശം
ജമന്താണി ഫാത്തിമ ഉമ്മ നിങ്ങൾ വഫാത്തായാൽ നിങ്ങളെ റൂഹ് പിരിഞ്ഞാൽ ഫഖറഹു മിന്നി സലാം ഇദാ റഅയ്ത അബക നിങ്ങളെ വാപ്പാനെ ഒന്ന് കണ്ടാൽ ഉമ്മ ഉമ്മ ഭാര്യ മരിക്കുന്നത് വിഷയമേ അല്ല ഹബീബായ തങ്ങളെ കണ്ടാൽ ഫഖറഹു മിന്നി സലാം എന്നിൽ നിന്നുള്ള ഒരു സലാം പറയണേ വാപ്പാക്ക് ഒരു സലാം പറയണേ എന്തൊരു മഹബത്താണ് ഹബീബായ തങ്ങളോട് അല്ലാഹു ആ മഹബത്തിന്റെ ഒരു പരിസരത്തെങ്കിലും നീ ഞങ്ങളെ എത്തിക്കടേ അല്ലാ വലിയ 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 മാരക രോഗം ഹബീബായ തങ്ങളോടുള്ള കണക്ഷൻ കൊണ്ട് അല്ലാഹു മാറ്റിത്തരും. അതിന് നിരവധി തെളിവുകളുണ്ട്. അല്ലാഹുവേ മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കഗ്ഗണേ അല്ലാ ഇൻഷാ ഒരു സെന്റ് കൂടി സ്ഥലം തരുന്നാളാരാ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഗൾഫ് നാടുകളിൽ നിന്ന് കാണുന്ന എന്റെ പ്രവർത്തനങ്ങളോട് ഞാൻ പറയുന്നു ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ കടക്കുന്ന ആ ഖബർസ്ഥാനയിൽ അൽഹംദുലില്ലാ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ ഖബറിലെത്തുമ്പോൾ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഒരു സദഖയാണ് കേട്ടോ നിങ്ങൾക്ക് കാവലാണ്. അല്ലാഹുവേ തരുന്നവർക്ക് നീ ബർക്കത്ത് ചെറിയണേ അല്ലാ ഒരു സ്ഥലം തരാൻ പറ്റിയവരാരും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ.